സെൽറോട്ട്, ഇത് ഇവിടെ ഈ വിശേഷ ദിവസം മാത്രം ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ഓരോ ഭാരതീയനും കാണുകയും ചെയ്യണം. അല്ലെങ്കിൽ സഹോദരന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളെ സഹോദരിമാര് നടത്തുന്ന ഒരു നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ വേറെ ഒരു രാത്രിയുള്ള ഒരു പരിപാടിയാണ്. കാരണം നമ്മൾ ഇന്നലെ പ്രോഗ്രാമിൽ ഒരുപാട് കണ്ടിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ പെൺകുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ഡാൻസ് കളിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് നമുക്കിവിടെ പയ്യന്മാരുടെ ഡാൻസ് പ്രോഗ്രാം. നമ്മളിപ്പോ കണ്ണൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ആ സുഹൃത്തിന്റെ അച്ഛനും അമ്മയാണ്. നാരായണൻ, ഇത് നാരായണാണ് അദ്ദേഹത്തിന്റെ പേര്. ലാലി, ലാലി, നാരായണൻ ലാലി നമ്മുടെ കണ്ണന്റെ അമ്മയച്ഛനാണ്. അപ്പൊ ഇവരുടെ കൂടെ എല്ലാം ചേർന്ന് തന്നെ ഇവിടെ നമ്മൾ വീട്ടിൽ വന്നതാണ്. ഇപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങുന്നത്. ഇന്നത്തെ വളരെ വ്യത്യസ്തമായിട്ടൊരു എപ്പിസോഡ് ആയിരിക്കും, കാരണം ഇവിടെ എല്ലാം റെഡി ആയിട്ട് ഇപ്പൊ ഉണ്ട്. ഇവിടെ അവര് പാട്ട് പാടാനുള്ള തയ്യാറാക്കിട്ടുണ്ടോ? അങ്ങനെ നമ്മളെല്ലാരും കൂടെ തന്നെ ഒരു നല്ലൊരു പാട്ടൊക്കെ പാടി അടിപൊളി രാത്രി ആവുമ്പോൾ പ്രഷർ എല്ലാരും കൂടെ തന്നെ ഉണ്ടാവുക. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അതാണ് നമ്മൾ ഈ തലയിൽ മൊക്കറും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഗ്രാമത്തിലായിട്ട് കാണാനുണ്ട്. രാത്രി കാലങ്ങളിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പൊ എന്തായാലും ആലു ചോപ്പ് എന്ന് പറയുന്ന സാധനം കഴിച്ചിരിക്കാം. ഇവിടെ കാണാൻ സാധിക്കും, ഇതാണ് ആലു ചോപ്പ്. ആലു ചോപ്പൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ മോമോസ് ആണ് ഏറ്റവും ഫേമസ്. മോമോസ് കഴിച്ചിരുന്നു, ആലു ചോപ്പ് കഴിച്ച് ഈ ഏരിയയിലുള്ള ഇനിയും ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ഭജന പാടുന്ന ഒരു രീതി തന്നെയാണ്. ഓരോ വീടുകളിലായിട്ട് ചെന്ന് ഇവരുടേതായ രീതിയിൽ പാടും. ഒരു ദിവസം പെൺകുട്ടികളും അടുത്ത ദിവസം ആണുങ്ങളും, രണ്ട് ദിവസം ആണുങ്ങളുമാണ്. അത് കഴിഞ്ഞ് നാലാം ദിവസം നമുക്ക് ഒരു ബൈഠിക എന്ന് പറഞ്ഞൊരു കാണേണ്ട ഒരു ചടങ്ങുണ്ട്. അതും എസ്പെഷ്യലി നേപ്പാളി ഗൂർഖാസ് ഇവരുടെ വീടുകളിലാണ് ആ ചടങ്ങ് നന്നായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ നേരത്തെ ബ്ലോഗിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇവിടെ ഭൂട്ടാൻ കറൻസിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ദക്ഷിണയായിട്ട് ഇവിടെ ഒരു ലാസ്റ്റ് ഈ ഒരു അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ അതിൽ വെച്ചിട്ടുള്ളത് പോലും ഭൂട്ടാന്റെ കറൻസിയാണ്. നമുക്ക് ഭൂട്ടാന്റെ കറൻസി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂട്ടാന്റെ 1000 രൂപയുടെ കറൻസിയാണ്. നമുക്ക് കാണാൻ സാധിക്കും. Oh,
അങ്ങനെ നമ്മൾ ഗ്രാമങ്ങളിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ട പല പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഇവർ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് നേപ്പാളിയാണ്. നമ്മളിപ്പം ഇവിടെ കാണാൻ സാധിക്കും, നമ്മളൊരു സുഹൃത്തിൻ്റെ വീടാണ്, ഇവരുടെ കൂടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീടാണ്. അവരങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി വിശേഷങ്ങൾ കാണാം. ഈ വീടും ഇവിടുത്തെ കാഴ്ചകളും ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിതാ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിലായിട്ട് ഇവർ വന്നെങ്കിലും ഇവിടെ നമുക്ക് വന്നതുകൊണ്ട് സ്വീകരണമൊന്നുമല്ല, ഇവരുടെ രീതികളാണ്. ഇവിടെ അമ്മ ഇവിടെ വിളക്കും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. ഇതാണ്ടോ മരത്തിൻ്റെ മൂട്ടിലായിട്ട് വിളക്ക് വെച്ചിട്ട് കാണാൻ വളരെ വൃത്തിയുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു വീടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മൊത്തത്തിൽ മുറ്റമൊക്കെ തന്നെ ഇങ്ങനെ ചാണകമൊക്കെ മുഴുകിയിട്ട് നല്ല രീതിയിലാണ്. അതിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, നല്ല രീതിയിൽ തന്നെ ചുവരുകളും അതുപോലെ തന്നെയാണ്. ഇതാ ഇവിടെ ആ ഒരു എല്ലാം തന്നെ നല്ല ഒരു ഭംഗിയാണ് കാണാനായിട്ട്. എന്ന് വെച്ചാൽ നമുക്കിത് കാണുമ്പോൾ വളരെ വൃത്തിയായിട്ട് തോന്നും. ഇതെല്ലാം തന്നെ ചാണകം കൊണ്ട് ഇങ്ങനെ മെഴുകിയിട്ടുണ്ട്. അതുപോലെ തറയും അതുപോലെ തന്നെയാണ്, മുകളിലും ഇതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മളെ പിള്ളേരൊക്കെ കൂടെ വന്നൊരു കുത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വീടാണ്. വയ്യാ ഷൂ ജീവൻ യെസ് ജീവൻ. അപ്പം ജീവൻ ബ്രോയുടെ വീടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ജീവൻ ബ്രോയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവരുടെ സുഹൃത്താണ് ജീവൻ ബ്രോ. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. എന്തായാലും ഇവരുടെ സംസ്കാരം കാണുമ്പോൾ നമുക്ക് ഈ ഒരു വീട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചതിനും വളരെ ഒരു നല്ല രീതിയിലുള്ളൊരു ഇതാണ്. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റില്ല, നിങ്ങൾ വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ചെളി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം അതിന്റെ മുകളിൽ ചാണകം മെഴുകിയിട്ടുള്ള വീടുകൾ. വളരെ പ്രകൃതിദത്തമായിട്ടാണ് ഇവരുടെ ജീവിതങ്ങൾ നടന്നു പോകുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ലൈഫാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ ഞങ്ങളിവിടെ ജ്യൂസ് ഒക്കെ കുടിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഉത്തരാഖണ്ഡിലും കാര്യങ്ങളൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഭൂട്ടാൻ ഗേറ്റ് അടച്ച ശേഷം, കാരണം ഇവിടെ നിന്ന് ഒരുപാട് പേര് ജോലി കാര്യങ്ങൾ അവിടെയാണ് ഒരുപാട് പേർക്കുള്ളത്. അപ്പം എല്ലാവരും തന്നെ ഇവിടെ നിന്ന് ഇപ്പം ജോലി ഇല്ലാത്തതുകൊണ്ട് ഈ ഗേറ്റ് അടച്ചതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പല സ്ഥലങ്ങളിലും പല സിറ്റിയിലും ആയിട്ടാണ്. അങ്ങനെ ഇവിടെ ഭൂട്ടാനിലായിരുന്നു, ഇപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഉത്തരാഖണ്ഡിലാണ് ജോലി ചെയ്യുന്നത്. ഇങ്ങനെ പല പല സിറ്റിയിലാണ് അവർ ജോലി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ അമ്മ ഇവിടെ ചാണകമൊക്കെ മെഴുകി റെഡിയാക്കുന്നുണ്ട്. ഇവിടെ ഭൈതിക എന്ന് പറഞ്ഞിട്ട് ദീപാവലിക്ക് വരുന്ന ഒരു ചടങ്ങാണ്. അത് എന്തെന്ന് വെച്ചാൽ നമ്മൾ അവിടെ രക്ഷാബന്ധനൊക്കെ നടത്തുന്ന പോലെ തന്നെയാണ്. ഇവിടെ രക്ഷാബന്ധനൊക്കെ നടത്തുന്ന പോലെ ഇവിടെ സഹോദരന്റെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ സഹോദരന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളെ സഹോദരിമാര് നടത്തുന്ന ഒരു ചടങ്ങാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ആ കാഴ്ചകൾ കാണാം. ഇതിവിടെ നോക്കിയാൽ അറിയാം, ഈ അമ്മ ഇവിടെ ആദ്യം ചാണകം ഇങ്ങനെ മെഴുകിയ ശേഷം രണ്ടാമതായിട്ട് ഇത് ചെമ്മണ്ണ് ഇങ്ങനെ ചെമ്മണ്ണിനെ തുണിയിലാക്കി അത്രത്തോളം നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനെങ്ങനെ ചുറ്റിലും മെഴുകും. എന്തെല്ലാം ആചാരങ്ങളാണ് അതുപോലെ സംസ്കാരങ്ങളാണെന്ന് നമ്മൾ നോക്കണം. ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ ആചാരങ്ങളും സംസ്കാരങ്ങളുമാണ്. ഇതിനെ
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ സഹോദരി ഇവിടെ ഈ വാഴയിലയുടെ പുറത്താണ് നിൽക്കുക. അപ്പോൾ സഹോദരന്മാർ രണ്ടുപേരും വന്നിട്ട് അവരുടെ പാദം കഴുകിയ ശേഷം ഇവിടെ നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ ശേഷം ഈ സഹോദരി ഇങ്ങനെ അവരുടെ വലം വെച്ച് വരികയാണ്. ഇങ്ങനെ തീർത്ഥം ജലം തെളിച്ചുകൊണ്ട് ഇങ്ങനെ വലം വെച്ച് വരുന്നുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ പാദം അമ്മയുടെ സഹോദരനും അതുപോലെ അവരുടെ പാദം കഴുകിയ ശേഷം അവരെ ചുറ്റി അവരുടെ സഹോദരി ഇങ്ങനെ ചുറ്റി എന്തെല്ലാം സംസ്കാരങ്ങളും എന്തെല്ലാം ചടങ്ങുകളാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് ഓരോ ഭാരതീയനും കാണുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചടങ്ങുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക താഴെ. ഇപ്പം ഈ പൊടിയായിട്ട് എന്തോ അതിന്റെ പുറത്തായിട്ട് തൂക്കുന്നുണ്ട്. ദിസ് ഈസ് ആക്ച്വലി നേപ്പാളി കൾച്ചർ, റൈറ്റ്? ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമ്മളെ നേപ്പാളി അവരുടെ കൾച്ചറാണ്. ഇതെവിടെ നമുക്ക് കാണാം. സഹോദരി ഓക്കെ, കാതിലായിട്ട് എണ്ണ ഇങ്ങനെ വെക്കുന്ന ഒരു ചടങ്ങാണ്. ഭാരത സംസ്കാരത്തിൽ സഹോദരി ബന്ധം എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നതാണെന്ന് നമുക്കിത് കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ ഒഴിഞ്ഞു കഴിഞ്ഞ ശേഷം ആ സഹോദരി ആ വിളക്ക് ഒരു സാധനം വെച്ചിട്ട് അതിനെ അവിടെ കൊണ്ട് അടിച്ചു പൊട്ടിക്കും. അടിച്ചു പൊട്ടിയ ശേഷം അതിനെ ഇങ്ങനെ വീടിൻ്റെ മുകളിലോട്ട് എറിയും. അതാണ് നമ്മളിവിടെ കണ്ടത്. ആ സമയത്ത് സഹോദരന്മാർ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ്. ഇത് തിലകം ചാർത്തുന്ന ചടങ്ങാണ്. ഭൈട്ടിക പലതരത്തിലുള്ള പൊട്ടുകൾ അദ്ദേഹത്തെ ഇങ്ങനെ ചാർത്തി കൊടുക്കുകയാണ്. ചുവപ്പും പച്ചയും അതുപോലെ പല പല കളറിലുള്ള പൊട്ടുകൾ അവര്. ഇതാണ് കേട്ടോ പൊട്ടിന്റെ പല പല കളറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മാല ചാർത്തി കൊടുക്കുന്നുണ്ട്. എന്തൊരു നല്ല സംസ്കാരമാണ് നമ്മൾ നോക്കേണ്ടതാണ്. ഇതിപ്പം ഇവിടുത്തെ അമ്മയുടെ സഹോദരന്മാരാണ് അവരിങ്ങനെ തീർത്ഥം തെളിച്ച്. ഇത് ഒഴിഞ്ഞ ശേഷം ആ അമ്മ കൊണ്ട് അതിനെ ഇവിടെ ഇത് ചെയ്ത് കളയുന്നതാണ്.
അതായത് ദുഷ്ടശക്തികൾ ഇല്ലാതെ പോട്ടെ എന്നുള്ള രീതിയിൽ അത് മാറ്റിക്കളയാണ്. എന്നിട്ട് ആ മോഡലോട്ട് ഇറങ്ങി കഴിഞ്ഞു. ഇതാണ് കുടുംബനാഥൻ. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കണ്ട ഇദ്ദേഹത്തിന്റെ മകനും മകളും ഒക്കെ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരന്മാരാണ് ഇതാ ഇപ്പൊ നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടെ സെൽറൊട്ടി സെൽറൊട്ടി ഇത് ഇവിടെ ഈ വിശേഷ ദിവസം മാത്രം ഉണ്ടാക്കുന്നതാണ്. നമ്മളെ ഒരു നെയ്യപ്പം പോലെയൊക്കെ ടേസ്റ്റ് വരുന്ന സാധനമാണ്. ഇത് പിന്നെ ചിക്കനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ചിക്കൻ്റെ രണ്ട് വെറൈറ്റീസ്, പിന്നെ ഡ്രിങ്ക്, അതുപോലെ തന്നെ റൈസ്. ഇതിപ്പം എനിക്ക് കഴിക്കാനായിട്ട് വെജിറ്റേറിയനും എൻ്റെ കൂടെ കഴിക്കുന്ന ആൾക്കായിട്ടും നോൺ വെജിറ്റേറിയനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോൺ വെജിറ്റേറിയനാണ് ഈ ദീപാവലി ദിവസങ്ങളിൽ ഇവിടെ നോൺ വെജിറ്റേറിയൻ യൂസ് ചെയ്യാറുണ്ടെന്നും മറ്റു ചില ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകൾക്ക് മാത്രം നോൺ വെജ് യൂസ് ചെയ്യാറില്ലെന്നും അറിയാൻ സാധിച്ചു. എന്തായാലും ബാക്കിയായി എന്നെ സംസാരിക്കും. നമ്മളെ ഭക്ഷണങ്ങളെല്ലാം തന്നെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ സബ്ജി സെൽ റൊട്ടി ചാവല ചട്നി ദാച്ചി ചില്ലി ചില്ലി സ്പെഷ്യൽ. ഇത് മുളക് കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ കറിയാണ്. ഇവിടെ അതുപോലെ ഉരുളക്കിഴങ്ങ് കറി ഭൂട്ടാൻ ഡിഷ് ഓക്കെ. ഇത് ഭൂട്ടാൻ ഡിഷാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ബർബി സെൽറൊട്ടി എന്ന് പറയുന്നത് വളരെ ഒരു വിശേഷമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കുറച്ച് കഴിച്ചു നോക്കാം. നമ്മളെ നെയ്യപ്പത്തിന്റെ അതേ ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. ഈ ഫാമിലിയോട് കൂടി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കണ്ടു. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കാര്യങ്ങളെല്ലാം കണ്ടത്. ഇവിടെ ചടങ്ങുകളും അതുപോലെ ഇവിടെ ഫുഡും എല്ലാം നല്ല രീതിയിലായിരുന്നു. നല്ല ആഹാരവും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. വളരെ നന്ദി. നമ്മുടെ ഈ ഒരു നേപ്പാളി കൾച്ചറും അതുപോലെ തന്നെ അവരുടെ ആഹാരവും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇദ്ദേഹത്തിന് നന്ദി പറയാനാണ്.